നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ പ്രഭാസും പൃഥ്വിരാജും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല പ്രഭാസും പൃഥ്വിരാജും കേന്ദ്ര കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സലാർ എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ അപ്പോൾ നമുക്ക് അധികം വേറെ വലിച്ചുനീട്ടലുകളൊന്നുമില്ലാതെ ഡയറക്റ്റ് റിവ്യൂയിലേക്ക് കിടക്കാം സിനിമ നല്ലതാണോ ചീത്തയാണോ എന്നറിയാൻ വേണ്ടി മാത്രമായിട്ട് വന്നിരിക്കുന്നവരോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ നിങ്ങളൊരു നല്ല ആക്ഷൻ സിനിമ ുടെ ആരാധകനാണ് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോളൂ ഗംഭീരമായിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ സിനിമ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് ആക്ഷന് ഒരു പഞ്ഞവുമില്ലാത്ത ഗംഭീരമായിട്ടുള്ള ഐറ്റമാണ് തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നത് നിങ്ങൾ കെ ജി എഫ് സീരീസിൻ്റെ ആരാധകരാണെങ്കിൽ നിങ്ങൾക്കും ഈ സിനിമ ഒട്ടും ബോറടിക്കാതെ ഒന്നും തന്നെ ചിന്തിക്കാതെ സ്വസ്ഥമായിട്ടിരുന്ന് ആസ്വദിക്കാവുന്ന ഒരു എൻ്റർടൈനറ് തന്നെയാണ് ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ കാണണം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇനിയുള്ള റിവ്യൂ അത് പൂർണ്ണമായിട്ടും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ദയവ്ചേരി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളുടെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഓക്കെ അപ്പോൾ നമ്മൾ റിവ്യൂയിലേക്ക് കടക്കുന്ന സമയത്ത് ഈ സിനിമ കാണാൻ പോയ സമയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഏഴ് മണിക്കാണ് ഈ സിനിമ കാണാൻ പോകുന്നത് ആ സമയത്ത് ഞാൻ എന്തായാലും പല്ലൊക്കെ തേച്ച് കുളിച്ച് റെഡിയാക്കിയായിട്ടാണ് ഞാൻ തിയേറ്ററിലേക്ക് എത്തിയത് പക്ഷേ പലരും ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നിട്ട് ആ ഏരിയയ്ക്ക് മൊത്തം ഒരു വായനാറ്റത്തിൻ്റെ ഒരു മണം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് ആ ഒരു സമയത്ത് റിലീസ് ചെയ്യിപ്പിക്കുമ്പോൾ പടം റിലീസ് ചെയ്യിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ആണ് നമ്മൾ ഒഡിയനിലൊക്കെ കണ്ട ഒരു സംഭവമാണ് പടം ഒരല്പം ലാഗായി കഴിഞ്ഞാൽ ആളുകൾ പ്രതികരിക്കാൻ തുടങ്ങുമെന്നുള്ളത് അല്ലെങ്കിൽ ഒരല്പം വലിച്ചൽ സിനിമയ്ക്ക് ഫീൽ ചെയ്താൽ പ്രത്യേകിച്ച് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഫീൽ ചെയ്താൽ അത് സിനിമയെ ബാധിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് സത്യമാണ് ആ ഒരു വലിച്ചൽ ഈ പടത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ടതാണ് ലാഗാണോ എന്ന് ചോദിച്ചാൽ ലാഗല്ല എന്ന് തന്നെ പറയാൻ പറ്റും പക്ഷേ ഒരു സിനിമ ഒരു സ്ലോ പേസിലാണ് തുടങ്ങുന്നത് അത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് പ്രശാന്ത് നീൽ എന്ന് പറയുന്ന സംവിധാനം ൻ കെ ജി എഫിന്റെ ഹാങ് ഓവറിൽ എഴുതിയ ഒരു കഥയാണെന്ന് തോന്നുന്നു കാരണം ആ ഒരു അമ്മ മകൻ ബന്ധം ഒക്കെ ഉണ്ടല്ലോ കെ ജി എഫിൽ കാണിക്കുന്നത് അത് തുടക്കത്തിൽ തന്നെ സലാറിൽ കാണിച്ച് വരുന്നുണ്ട് സ കാണിച്ച് വരുന്നു എന്ന് പറഞ്ഞാൽ അതൊരല്പം ഓവർ പോയി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ബിൽഡപ്പ് എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ഫസ്റ്റ് ഹാഫ് പൂർണ്ണമായിട്ടും സലാർ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഒരു ബിൽഡപ്പിന് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ആക്ഷൻ രംഗം ഒഴിച്ച് ഫസ്റ്റ് ഹാഫിൽ ആ ഒരു സാഹചര്യം കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് യൂസ് ചെയ്തിരിക്കുന്നു അതായത് എന്താണ് പശ്ചാത്തലം ഏതൊക്കെയാണ് കഥാപാത്രങ്ങൾ എന്തൊക്കെയാണ് അവരുടെ സംഭവങ്ങൾ എന്നൊക്കെ കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഫസ്റ്റ് ഹാഫ് യൂസ് ചെയ്തിരിക്കുന്നു ഫസ്റ്റ് ഹാഫ് പടം കഥയിലേക്ക് കട നടക്കുന്നില്ല എന്നുള്ളതും ഇവിടെ ശ്രദ്ധേയമാണ് കഥയൊന്നും ഞാൻ പറയുന്നില്ല കാരണം വലിയ ഒരു ബ്രഹ്മാണ്ട കഥയാണ് ഒറ്റവരിയിൽ ഒതുക്കാനും പറ്റത്തില്ല മാത്രമല്ല ഗംഭീര കഥയാണ് എന്നുള്ളത് കൂടി എടുത്ത് പറയേണ്ടതുണ്ട് നമ്മൾ ബാഹുബലിയിലൊക്കെ കണ്ട ആ അല്ലെങ്കിൽ ബാഹുബലിയുടെ കഥ ഒറ്റ വരിയിൽ പറയാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ആ ഒരു രീതിയിലുള്ള ഒരു കഥ തന്നെയാണ് ഇതിനകത്ത് പറയുന്നത് പിന്നെ ഈ പടത്തിൻ്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടാകും ഇത് ഏത് കാലഘട്ടത്തിൽ എവിടെ നടക്കുന്നതാണ് എന്നുള്ളത് ഇപ്പോൾ കെ ജി പഴയ ഒരു കാലഘട്ടമാണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത് ഈ കാലഘട്ടം തന്നെയാണ് രണ്ടായിരത്തി കാലഘട്ടം ായിരത്തി പതിനൊന്നൊക്കെയാണ് കാണിച്ചതെന്ന് പറഞ്ഞു ആ ഒരു കാലഘട്ടം തന്നെയാണ് ഇതിനകത്ത് കാണിക്കുന്നത് വേറെ ഗിമ്മിക്കുകൾ കാര്യങ്ങളൊന്നുമില്ല പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം അത് എങ്ങനെ ഈ പറഞ്ഞ ഒരു സെറ്റപ്പ് ഇതിനകത്ത് ഈ കാലഘട്ടത്തിലും ഉണ്ടാ ഉണ്ട് എന്നുള്ളതൊക്കെ സിനിമയുടെ രഹസ്യമാണ് അത് നിങ്ങൾ കണ്ടു തന്നെ തീരുമാനിക്കുക തീരുമാനിക്കുക എന്നല്ല കണ്ടുതന്നെ ആസ്വദിക്കുക ഈ പറഞ്ഞ രീതിയിലുള്ളൊരു തണുപ്പൻ പ്രകടനം ആണ് ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് പോകുന്നത് എന്നാൽ അതിനുശേഷം പയ്യെ പടം കഥയിലേക്ക് വരികയും പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ കത്തിപ്പടരുന്നതും നമുക്ക് ഫസ്റ്റ് ഹാഫിൽ കാണാൻ സാധിക്കും ഒരു ഒന്നൊന്നര ഫൈറ്റ് ഫസ്റ്റ് ഹാഫിൽ വരുന്നുണ്ട് അത് തന്നെ നമുക്ക് സൂചന നൽകുന്നുണ്ട് രണ്ട് ഭാഗങ്ങളായിട്ട് ഒരുക്കാൻ പോകുന്ന ഈ സിനിമയ്ക്ക് ഇത്രയും ബിൽഡപ്പ് കൊടുത്തത് തന്നെയാണ് എന്നുള്ളത് ആ ഒരു ആക്ഷൻ രംഗം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് കഴിഞ്ഞിട്ട് പിന്നെ പടം ഡയറക്റ്റ് കഥയിലേക്ക് ഇറങ്ങുകയാണ് അവിടെ നിന്ന് പയ്യെ പയ്യെ ബിൽഡ് ചെയ്ത് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നതോടുകൂടി കൂടി തന്നെ അല്ലെങ്കിൽ പൃഥ്വിരാജിൻ്റെ കഥാപാത്രം എൻട്രി കൂടി തന്നെ പടം വേറെ ലെവലിലേക്ക് മാറുകയാണ് സെക്കൻഡ് ഹാഫിൽ ഒരു രക്ഷയുമില്ലാത്ത ആക്ഷനും അതേമാതിരിയുള്ള ബീജിയമും അതേമാതിരിയുള്ള മാസും കാര്യങ്ങളും ഇങ്ങനെ വാരി വിതറിയേക്കാണ് എന്ന് പറഞ്ഞാൽ ശരിയാവില്ല കെ ജി എഫിൻ്റെ ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും ആക്ഷൻ രംഗങ്ങൾ ഒന്നിച്ച് നമ്മളൊരു അരമണിക്കൂർ കണ്ടാൽ ഉണ്ടാകും ആ ഒരു ഫീല് തന്നെയാണ് സെക്കൻഡ് ഹാഫ് പടം സെക്കൻഡ് ഹാഫിൻ്റെ ഫസ്റ്റ് തൊട്ട് തീരുന്നതുവരെ ക്ലൈമാക്സ് ഫൈറ്റ് എടുത്ത് പറയേണ്ടതാണ് അവിടെ പ്രഭാസിനോടൊപ്പം ഒപ്പം തന്നെ പൃഥ്വിരാജനും ഗംഭീരമായിട്ടുള്ള ഒരു റോള് കൊടുത്തിട്ടുണ്ട് പൃഥ്വിരാജിൻ്റെ ഫാൻസിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഡയലോഗ്സും കാര്യങ്ങളും മാസും കാര്യങ്ങളും എല്ലാം തന്നെ പൃഥ്വിരാജിനും കൊടുത്തിട്ടുണ്ട് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പോസ് ഉണ്ട് പൃഥ്വിരാജിൻ്റെ അതും എടുത്തു പറയേണ്ടതാണ് പ്രഭാസിന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഈ പടത്തിനകത്ത് പ്രഭാസിനെ യൂസ് ചെയ്തിരിക്കുന്ന രീതി വളരെ രസകരമാണ് കാരണം പ്രഭാ പ്രഭാസ് എന്ന് പറയുന്ന നടനെ മലയാളികൾ അറിഞ്ഞു തുടങ്ങിയത് ബാഹുബലി എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് പക്ഷെ കുറച്ചുകൂടി സിനിമകൾ കാണുന്ന ആളുകൾ അതിനു മുമ്പേ തന്നെ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ടിട്ടുണ്ടാവും ഞാനും ഏകദേശം ആ ഒരു സമയത്ത് തന്നെ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിലൊക്കെ ഞാൻ പുറത്ത് ബാംഗ്ലൂരാണ് പഠിച്ചത് ആ സമയത്ത് തന്നെ പ്രഭാസിൻ്റെ സിനിമകളൊക്കെ അന്ന് അദ്ദേഹം അത്യാവശ്യം നല്ലൊരു താരമാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ തെലുങ്കിൽ തന്നെ കണ്ടിട്ടുണ്ട് അന്നേ നമ്മൾ പ്ലാൻ ചെയ്ത തീരുമാനിച്ചൊരു കാര്യമാണ് ഈ മനുഷ്യൻ്റെ മുഖത്ത് ഒന്നും തന്നെ വരില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നു ആ സമയത്ത് തന്നെ പ്രഭാ പ്രഭാസിൻ്റെ സിനിമകൾ പ്രശാന്ത് നീലം കണ്ടിട്ടുണ്ടെന്ന് കാരണം ഈ സിനിമയിൽ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന റോള് ത്രൂവോട്ട് ഒരു പ്രഭാസിൻ്റെ വൺ മാൻ ഷോ സിനിമയാണ് എന്ന് പറയാൻ നല്ല പ്രഭാ പ്രതിരാജനുണ്ട് എന്നാൽ എന്നിരുന്നാൽ പോലും അങ്ങനത്തെ ഒരു കാറ്റഗറിയിലേക്ക് വരുത്താവുന്ന സിനിമയാണ് എന്നുണ്ടെങ്കിലും പ്രവാസിന് അഭിനയിക്കാനുള്ള ഒരു റോളും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അഭിനയിച്ച് വലിപ്പിക്കേണ്ട ഒരു സിറ്റുവേഷനും ഈ പടത്തിൽ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഈ പടത്തിൽ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത് കാരണം അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു പെർഫോം ചെയ്യാമെന്നൊരു റോൾ കൊടുത്തു കഴിഞ്ഞാൽ അത് മലയാളികൾക്ക് നയിക്കുന്ന രീതിയിലായിരിക്കില്ല അദ്ദേഹം പെർഫോം ചെയ്യുക എന്നുള്ളത് ഇതിനു മുമ്പുള്ള സിനിമകളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു രംഗങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇദ്ദേഹത്തിന് ഒരു കൃത്യമായിട്ട് ഒരു റോബോട്ട് എങ്ങനെയാണോ അതിൻ്റെ മുതലാളി റോബോട്ടിനെ യൂസ് ചെയ്യുന്നത് അതേമാതിരി പൃഥ്വിരാജ് ഇദ്ദേഹത്തിനെ യൂസ് ചെയ്യുന്ന രീതിയിലാണ് ഈ സിനിമ പ്ലാൻ ചെയ്തിരിക്കുന്നത് নানানেচে ആ ഒരു റോള് അതായത് മുഖത്ത് യാതൊരു വിധ ഭാവങ്ങളും വരുത്താതെ നിന്ന നിപ്പ് നിന്ന് വരുന്നവരെ വെട്ടിക്കൊല്ലുക എന്നൊക്കെ പറയുന്ന ആ ഒരു റോള് അത് പ്രവാസിന് കിട്ടിയപ്പോൾ പ്രവാസി ഏറ്റവും മനോഹരമായിട്ട് ചെയ്തു എന്ന് തന്നെ പറയാം നെഗറ്റീവായിട്ട് കളിയാക്കി പറഞ്ഞതല്ല പോസിറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു രീതിയിലുള്ള ഭാവപ്രകടനങ്ങളും അദ്ദേഹത്തിൻ്റെ മുഖത്ത് വരാൻ പാടില്ല അതാണ് കഥാപാത്രം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒന്നും അഭിനയിച്ച് ഫലിപ്പിക്കേണ്ട ഗതി വന്നില്ല ഗംഭീരമായിട്ട് അദ്ദേഹം ആ റോള് കൈകാര്യം ചെയ്തു എങ്ങാനും പെർഫോം ചെയ്യേണ്ട സാധനം കൊടുത്തിരുന്നെങ്കിൽ പെർഫോം ചെയ്യേണ്ടത് പൃഥ്വിരാജിൻ്റെ അടുത്താണ് പൃഥ്വിരാജ് അഭിനയിക്കാനായിട്ട് ഒരു മടിയുമില്ലാത്തൊരു വ്യക്തിയുമാണ് അപ്പോൾ ആ ഒരു കോമ്പിനേഷനിൽ വളരെ വിദഗ്ധമായിട്ട് തന്നെ ഡയറക്ടർ ആ ഒരു സംഭവം ഡീൽ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പടം ആകെ മൊത്തം ടോട്ടൽ സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിലുണ്ടായിരുന്ന ആ ഒരു ചെറിയ ഒരു വലിച്ചിൽ ഫസ്റ്റ് ഹാഫിൻ്റെ പകുതിക്ക് ശേഷം ആക്ഷൻ കൂടി തന്നെ മാറുന്നുണ്ട് എന്നിരുന്നാൽ പോലും ആ ഒരു ആ ഒരു ഹാങ് ഓവറിൽ തന്നെയായിരിക്കും നമ്മൾ ഇൻ്റർവെല്ലിലേക്ക് വരുന്നത് ഇൻ്റർവെല് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാലപ്പടക്കത്തിന് തീ കൊടുത്തമാതിരി ആക്ഷൻ രംഗങ്ങളോട് തുടങ്ങിയാൽ ഒരു രക്ഷയുമില്ലാത്ത ആക്ഷൻ കഥ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നൊന്നും കാര്യമില്ല വളരെ സിമ്പിളായിട്ട് തന്നെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കഥ നമ്മൾക്ക് മുന്നിലേക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈ പറഞ്ഞ ഒരു ഒരു രാജാവ് വലിയൊരു രാജാവ് കുറേ നാട്ടുരാജാക്കന്മാർ എന്നൊക്കെ പറയുന്ന ഒരു സിസ്റ്റത്തിനെ പുതിയ കാലഘട്ടത്തിലേക്ക് മാറ്റിയിരിക്കുന്നു ഒരു നേതാവ് അവർക്ക് ചുറ്റും വേറെ കുറേ നേതാക്കന്മാർ എന്നൊക്കെ ഉള്ള ഒരു സെറ്റപ്പിലേക്ക് മാറ്റിയിരിക്കുന്നു നേതാവ് എന്ന് ഉദ്ദേശിക്കുന്നത് പൊളിറ്റിക്സ് അല്ല ഈ പറഞ്ഞ ഒരു സെറ്റപ്പ് അവിടെ വച്ചിട്ട് കളിച്ച കളി അതിനകത്ത് തുടക്കം മുതൽ തന്നെ അവസാനം തുടക്കം മുതൽ അവസാനം വരെ ഒരു കൃത്യമായിട്ട് മലയാളത്തിൽ ഞങ്ങളുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ വിണ്ണൻ എന്നൊക്കെ പറയും അതായത് പ്രത്യേകിച്ച് കഴിവുകളൊന്നും ഇല്ലാത്തൊരു വ്യക്തി എന്നുള്ള രീതിയിലാണ് പൃഥ്വിരാജനെ കാണിച്ചു വരുന്നത് ആ പൃഥ്വിരാജിൻ്റെ കഥാപാത്രമാണ് ഈ സിനിമയിലെ ഏറ്റവും ഭീകരനായിട്ടുള്ള ബുദ്ധിമാൻ അല്ലെങ്കിൽ ഏറ്റവും ഭീകരനായിട്ടുള്ള തന്ത്രശാലി എന്ന് ഞാൻ പറയും ഞാനല്ല പടം പൂർത്തിയാക്കി കണ്ടവരെല്ലാവരും പറയും കാരണം അത്ര ബ്രില്ല്യൻ്റായിട്ടാണ് പൃഥ്വിരാജിൻ്റെ കഥാപാത്രം എഴുതി വച്ചിരിക്കുന്നത് സെക്കൻഡ് ഹാഫിൽ പൃഥ്വിരാജാണ് വില്ലൻ എന്നുള്ളൊരു കാര്യം നമുക്ക് ഈ പടം തീരുന്നതോടുകൂടി തന്നെ മനസ്സിലാവും തീരുന്നതോടുകൂടി തന്നെ അല്ല തുടക്കത്തിൽ തന്നെ അത് പറയുന്നുണ്ട് ഇവർ തമ്മിലുള്ള ഒരു വൈരാഗ്യം തുടങ്ങുന്നതോടത്താണ് അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പിൽ നിന്നാണ് പടം തുടങ്ങുന്നത് ബാക്കിയെല്ലാം ഫ്ലാഷ് ബാക്ക് ആണ് അപ്പോൾ ആ ഒരു സംഭവം സെക്കൻഡ് ഹാഫിൽ ഇവരുടെ ഇവരുടെ തമ്മിലുള്ള ഫൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഗംഭീരമായിട്ട് ആസ്വദിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ത് തന്നെയാലും ആക്ഷൻ രംഗങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ലാത്ത പൂർണ്ണമായിട്ടും ആക്ഷനു വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്ത ഒരു സിനിമയാണ് സലാർ എന്ന് പറയുന്നത് നല്ല ഒരു നല്ല ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ നല്ലൊരു കഥ നല്ല കെട്ടുറപ്പുള്ള ഒരു കഥ ഇതിൻ്റെ പുറകിൽ കൊണ്ടുവന്നതോടു കൂടി തന്നെ ഈ ഒരു സിനിമ കണ്ടിറങ്ങുമ്പോൾ നമുക്ക് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം ഈ സിനിമ നൽകുന്നുണ്ട് എന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ടതാണ് നെഗറ്റീവ് കാര്യങ്ങളിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും എടുത്തു പറയേണ്ട നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ഹാഫിലുണ്ടായിരുന്ന ആ ഒരു വലിച്ചിലാണ് അത് ഏറ്റവും ഫീൽ ചെയ്തത് ഈ അമ്മയും മകനും തമ്മിലുള്ള ഒരു ബന്ധമാണ് ഞാൻ സീനിൻ്റെ ഒന്നും തന്നെ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നിരുന്നാൽ പോലും ഒരു ചെറിയ ഒരു ഔട്ട്ലൈൻ പോലെ പറയാം അതായത് ഇയാളെന്തോ ഒരു വലിയൊരു സംഭവമാണ് എന്നുള്ള കാര്യം സലാർ അതായത് പൃഥ്വിരാജ് സോറി പ്രഭാസ് എന്തോ വലിയൊരു സംഭവമാണ് എന്നുള്ളൊരു കാര്യം ജനങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓരോരോ അദ്ദേഹം ഫോം ആവാൻ ഓരോ സാഹചര്യങ്ങളിലും അമ്മ വരികയും അമ്മനെ കണ്ട് ഇവൻ അതെല്ലാം വേണ്ടെന്ന് വെക്കുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് ഇവൻ എന്ത് ചെയ്താലും അമ്മ പേടിക്കുന്നതും ഇനി എന്തെങ്കിലും വലിയ കാര്യങ്ങളിലേക്ക് വരികയോ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കത്തി കയ്യിലെടുത്ത് പിടിക്കുമ്പോൾ തന്നെ അമ്മ വന്ന് വെപ്രാളപ്പെടുന്നു അമ്മയുടെ ദേഷ്യപ്പെടലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഇതൊരല്പം പോയില്ലേ എന്ന് നമുക്ക് തോന്നാം അത് ആ സിനിമയിലും പറയുന്നുണ്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കത്തി കൈ പിടിച്ചെന്ന് വെച്ചിട്ട് എന്തിനായി തള്ളി ഇങ്ങനെ നടന്ന് പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നതെന്ന് ആ സിനിമയിലും പറയുന്നുണ്ട് അത് പ്രേക്ഷകർക്കും ഉണ്ടാകും ആ ഒരു സംശയം അത്രയും വലിയ വില്ലപ്പ് കൊടുക്കേണ്ടിയിരുന്നില്ല മാത്രമല്ല കൊടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല അത്രയും കൂടിയ ദൈർഘ്യത്തിൽ കൊടുക്കേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയ ഒരു നെഗറ്റീവ് പറയാനുള്ളത് ബാക്കി എല്ലാം ആക്ഷൻ ഫാനായിട്ടുള്ള എന്നെ തൃപ്തിപ്പെടുത്തിയ ഒരു സിനിമയാണ് നിങ്ങളും ആക്ഷൻ ഫാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും തൃപ്തിപ്പെടും സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് ആണെന്നുള്ളൊരു കാര്യം നിങ്ങൾക്കറിയാം അന്ന് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തില്ല പക്ഷേ എ സർട്ടിഫിക്കറ്റ് അല്ലാതെ ഈ സിനിമയ്ക്ക് വേറെ ഒരു സർട്ടിഫിക്കറ്റും കൊടുക്കാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞല്ലോ ക്രൈമും അതുപോലെ ആക്ഷൻ രംഗങ്ങൾക്കൊരു പഞ്ഞം വില ആക്ഷൻ രംഗങ്ങൾ എന്ന് പറയുമ്പോൾ വെറും അടി ഇടി വെടി അല്ല വെട്ട് കുത്തു എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഏറ്റവും മാക്സിമം ഐറ്റമാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൊച്ചു പിള്ളേരെ കൊണ്ടൊക്കെ ഈ പടം കാണിക്കാൻ പോകുമ്പോൾ ഒന്ന് സൂക്ഷിച്ചേക്കുക ഫാമിലി ആയിട്ട് ഫാമിലിയായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഭാര്യമാർക്ക് തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാവുന്ന സിനിമയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള തമിഴ് ആക്ഷൻ സിനിമകളിൽ കണ്ടിട്ടുള്ള രജനീകാന്തിൻ്റെയോ വിജയിയുടെ ഒക്കെ ആക്ഷൻ പോലെയല്ല ഇത് വേറെ ലെവൽ വേറെ ലെവൽ മാസ് തന്നെയാണ് കാണിച്ചിരിക്കുന്നതെന്നും കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് പൃഥ്വിരാജിനും അതിനൊത്ത റോൾ കൊടുത്തിട്ടുണ്ട് ക്ലൈമാക്സ് വരെ ആ ഒരു മന്ദവുദി സെറ്റപ്പിൽ കീപ്പ് ചെയ്ത പൃഥ്വിരാജിൻ്റെ കഥാപാത്രം ടൈലൻറ്റിലാണ് ഒന്ന് ലൈവായി വരുന്നത് ആ വരുന്ന വരവിൽ തന്നെ നമുക്കറിയാം ഇതുവരെ അയാൾ കളിച്ച കളി എന്താണെന്ന് ഒരു അല്പം കോമൺ സെൻസ് യൂസ് ചെയ്താൽ മാത്രം മതി ആ ഒരു സാധനം നമുക്ക് മനസ്സിലാക്കി കിട്ടുന്നുണ്ട് എന്ത് തന്നെയാലും ഒരു ഗംഭീര ഐറ്റം ആണ് സിനിമയ്ക്ക് ഞാൻ ഫൈവ് സ്റ്റാർ റേറ്റിംഗിൽ ഞാനൊരു ത്രീ പോയിന്റ് ഫോർ ത്രീ പോയിന്റ് ഫൈവ് റേഞ്ച് കൊടുക്കാം അതിന് അതിനിലേക്ക് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒന്നര സ്റ്റാർ കുറയ്ക്കാനുള്ള ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫിൽ കൊടുത്ത ആ ഒരു ഓവർ ബിൽഡ് ബിൽഡപ്പാണ് അത് എനിക്ക് അത്രയും കൂടെ ദഹിച്ചില്ല എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും ആ ഒരു അഭിപ്രായം പറയുമായിരിക്കുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ റിവ്യൂ കണ്ടിട്ടില്ല എന്തിനാലും പടം കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഈ പറഞ്ഞ മാതിരി ഡിഗ്രേഡിങ്ങിനൊക്കെ മിക്കവാറും സാധ്യത ഉണ്ടാവാം കാരണം മോഹൻലാലിൻ്റെ പടം നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ മമ്മൂട്ടിയുടെ പടമാണ് അവിടെ നിന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡീഗ്രേഡിങ് കാണാറുണ്ട് മമ്മൂട്ടി ഫാൻസിനെ കളിയാക്കുന്നു എന്നു പറഞ്ഞുള്ള കമൻ്റുകൾ വരും പക്ഷേ ഒന്ന് കോമൺ സെൻസ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന് മുമ്പ് ഇറങ്ങിയ സിനിമകളിലെല്ലാം മറ്റ് മോശം സിനിമകൾ വന്നപ്പോൾ പോലും അതിനെ പോലും ഡീഗ്രേഡ് ചെയ്യാനായിട്ട് മമ്മൂട്ടി ആരാധന ശ്രമിക്കുന്നുണ്ടായിരുന്നു ഗരുഡം വന്നു എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത് അപ്പോൾ മോഹൻലാൽ ഫാൻസും ആ ഒരു സംഭവം ഇവിടെ കീപ്പ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട തിയേറ്ററിൽ എന്തായാലും അതിനുള്ള ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഒരു പക്ഷേ പ്രവാസിൻ്റെ ആരാധകരായിരിക്കാം അല്ലെങ്കിൽ ഒരു പടം കാണാൻ വന്ന ആൾക്കാരായിരിക്കാം കണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ എന്ത് എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള വീഡിയോസും ഉണ്ടാവും എന്ത് തന്നെയാലും ഞാൻ ഈ പടത്തിന് പൂർണ്ണമായിട്ടും ഒരു സക്സസ് റേറ്റ് കൊടുക്കുന്നു നല്ലൊരു സിനിമ ആക്ഷൻ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർ മസ്റ്റ് വാച്ച് സിനിമ ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ വരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ നിർത്തുന്നു നെഗറ്റീവ് കമൻ്റുകളായാലും പോസിറ്റീവ് കമൻറ്റ് െല്ലാം ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രാധാന്യം അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണെങ്കിൽ ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള സിനിമ വാർത്തകൾ അല്ലെങ്കിൽ സിനിമ റിവ്യൂസ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം